വട്ടമേശ കേരള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ചർച്ച രണ്ടാം ഭാഗത്തിലേക്ക്. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ കെ എൻ ഹരിലാൽ, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം, ഡോക്ടർ കെ ജെ ജോസഫ് സാമ്പത്തിക വിദഗ്ധനും സി ഡി എസ് പ്രൊഫസറും, ഡോക്ടർ മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധ. ആദ്യം കെ ജെ ജോസഫിലേക്ക്. മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരുന്നു, നരസിംഹ റാവു പ്രധാനമന്ത്രിയായിരുന്നു ഒരു കാലഘട്ടം, 1991. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരിവും നാഴികക്കല്ലുമായിരുന്നു 1991. ഇപ്പം 25 വർഷത്തിന് ശേഷം, കുറച്ച് മാസങ്ങൾക്ക് മുൻപ്, ഇക്കണോമിക് ടൈംസ് ഇറങ്ങിയത് ഒരു വലിയ സപ്ലിമെൻ്റുമായിട്ടാണ്. 25 years ആ സാമ്പത്തിക നയത്തിൻ്റെ നിലപാടിൻ്റെ വ്യത്യാസം, 25 വർഷത്തെ ആഘോഷം കൊണ്ട് ഒരു പത്രം മുഴുവൻ, ലേഖനങ്ങൾ, റിപ്പോർട്ടുകൾ, അതിൻ്റെ ആ ഒരു സെലിബ്രേറ്റിംഗ് ദ ഡിസിഷൻ ദ ഗവൺമെൻറ് ഓഫ് 1991. അതുപോലെ ഒരു ബിഗ് ടിക്കറ്റ് വളർച്ചയ്ക്ക് സഹായിക്കുന്ന, കേരളത്തിന് വേണ്ട ഒരു ബിഗ് ടിക്കറ്റ് തീരുമാനം, ഒരു ബിഗ് ടിക്കറ്റ് ഒരു നടപടി ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കാം പ്രതീക്ഷിക്കുക? നമ്മളിത് പറയുമ്പോൾ മനസ്സിലാക്കാം, ഒരു സംസ്ഥാന ഗവൺമെന്റിന് അതിൻ്റെതായ പരിമിതികളുണ്ട്, ഒരു നാഷണൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പലതും ചെയ്യാൻ കഴിയും. അതെന്താണ് ചെയ്യാൻ കഴിയുക? ഒന്നാമതായിട്ട് വേണ്ടത്, ഒരു സംസ്ഥാനത്തിന് വേണ്ടത് അവരുടെ വികസനത്തെ പറ്റിയുള്ള ഒരു പരിപ്രേക്ഷ്യമാണ്. എന്താണ് കേരളം അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ എവിടെയാകാൻ നമ്മൾ ആശ്രയിക്കുന്നു, എവിടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളൊരു കാർഷിക മേഖലയിൽ ഊന്നിയൊരു അതാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഒരു വ്യാവസായികമായിട്ടുള്ളതാണോ, അതോ സർവീസ് മേഖല പോലെയിട്ടുള്ളതാണോ? എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ ബാക്ക്ബോൺ ഓഫ് ഫ്യൂച്ചർ ഗ്രോത്ത് ഷുഡ് ബി സർവീസ് സെക്ടർ. ആ സർവീസ് സെക്ടറിനകത്ത് വേണ്ടി വരുന്ന എനിക്ക് വന്നു വെച്ചാൽ, ലോകത്തിനും ഇന്ത്യയ്ക്കും വേണ്ടുന്ന ഹയർ എഡ്യൂക്കേഷനെ വാർത്തെടുക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം വരണം. വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യേണ്ട കാര്യമായിരുന്നു അത്. ഇന്നിപ്പോൾ ഈ കാര്യത്തിൽ കർണാടകയും ആന്ധ്രയും, ഞാൻ കഴിഞ്ഞ ദിവസം അരശു രാജുവിൻ്റെ ഒരു സ്ഥാപനത്തിൽ ഹൈദരാബാദിലുണ്ടായിരുന്നു, 1400 അധ്യാപകരും 20,000 സ്റ്റുഡൻസും. നമ്മൾ ഒത്തിരി പുറകിലാണ് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇതുവരെ നടത്തിയ സ്വാശ്രയ മേഖലയൊക്കെ അബദ്ധം തന്നെ, അബദ്ധം ഒത്തിരി പരിമിതികളുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് നമ്മൾ അടിസ്ഥാനം വിദ്യ ഹയർ എഡ്യൂക്കേഷന് ഇന്ത്യയും ലോകവും ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രമായി കേരളം മാറുകയാണെങ്കിൽ അതിൻ്റെ സ്പിൻ ഓഫ് ആയിട്ട് സർവീസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള നിരവധി ജോർജ്, 1957 ആദ്യത്തെ US ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രണ്ട് വലിയ തീരുമാനങ്ങളാണ് വന്നത്. ഒന്ന് ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവകരമായ മുന്നേറ്റം. ഈ രണ്ട് തീരുമാനങ്ങളുടെയും അലയൊലികൾ ഇന്നും കേരളത്തിലുണ്ട്, കേരള സമൂഹത്തിലുണ്ട്. അതേപോലെ ഒരു തീരുമാനം പിണറായി ഗവൺമെൻറ്റിനോട് എടുക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ശുപാർശ ചെയ്യുക? തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തോട് ശുപാർശ ചെയ്യുക, അതായത് ഇടതുപക്ഷം തന്നെ കേരളത്തിൽ നട്ടുവളർത്തിയ ഒരശാന്തിയുണ്ട്, തൊഴിൽ രംഗത്തെ അശാന്തി. ആ അശാന്തി നുള്ളിയെടുക്കുക എന്നായിരിക്കും ഞാൻ അദ്ദേഹത്തോട് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത നാളിൽ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വിഭാഗത്തിനോട്, അതായത് നമ്മുടെ കേന്ദ്ര ബജറ്റിനെ പറ്റിയുള്ള ഡിസ്കഷനിൽ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ച് ഉത്തരവൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാനും ഉണ്ടായിരുന്നു, എന്നോടൊപ്പം വേറെ ഒരു പ്രഗത്ഭനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് എന്തു തോന്നുന്നു കേരളത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഒരുപാട് പ്രശ്നങ്ങളാണ് പറഞ്ഞത്. അതായത് അടിക്കടി, അതായത് ഓർക്കാപ്പുറത്ത് വരുന്ന ഹർത്താലുകൾ, നോക്കുകൂലി പോലെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, അതായത് അശാന്തമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്, ആരൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഡോക്ടർ തോമസ് ഐസക്ക് 20,000 കോടി രൂപ, അതായത് ഇതിൻ്റെ ഡാമിൻ്റെ അടിത്തട്ടിലുള്ള മണൽ വാരി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു, റവന്യൂ വരുമാനമാക്കി. പക്ഷേ അദ്ദേഹം പറഞ്ഞു ആ ഇത് ഫ്ലോപ്പായിപ്പോയി മണൽ വാരി, പക്ഷേ വാരിയതിൽ നിന്നുണ്ടായ റവന്യൂ മുഴുവനും നോക്കുകൂലിയായിട്ട് കൊടുക്കേണ്ടി വന്നു എന്ന്. ആ സമയത്ത്
ശ്രീ പിണറായി വിജയൻ എൽ ഡി എഫിന്റെ സെക്രട്ടറി ആയിരുന്നു, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു നോക്കുകൂലിക്കെതിരെ കർശനമായ നടപടിയെടുക്കും. ഇപ്പോൾ ഇതാ നോക്കുകൂലി ടെക്നോ പാർക്കിൽ വരെ എത്തി നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ അശാന്തമായ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ നടത്തിയ ഒരു വലിയ ഗവേഷണ പഠനമുണ്ട്. ആ പഠനം കാണിക്കുന്നത് ഏറ്റവും മോശമായ വർക്ക് കൾച്ചർ നിലനിൽക്കുന്നത് കേരളത്തിലെ രണ്ടാം സ്ഥാനം വെസ്റ്റ് ബംഗാളിലാണെന്നാണ്. ഈ രണ്ടിടത്തും ഇടതുപക്ഷമാവുള്ളത്. അപ്പോൾ അവിടെ ഈ ഇടതുപക്ഷത്തെയല്ല ഞാൻ കുറ്റം പറയുന്നത്, ഇല്ല ഇപ്പോൾ അന്ന് ആ പഠനം നടത്തിയ സമയത്ത് വെസ്റ്റ് ബംഗാളിലും ഇടതുപക്ഷം തന്നെയായിരുന്നു. അപ്പോൾ ഈ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇടതുപക്ഷം കുറ്റക്കാരെന്നല്ല ഞാൻ പറയുന്നത്, ഇടതുപക്ഷം ഈ തൊഴിലാളികളെ അവരുടെ എന്താ പറയുക അവരുടെ അവകാശങ്ങളെ പറ്റി അവബോധം സൃഷ്ടിച്ചതോടൊപ്പം തന്നെ ഉത്തരവാദിത്തങ്ങളെ പറ്റി കൂടി അവബോധം സൃഷ്ടിക്കണമായിരുന്നു. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ഈ കേരള ലേബർ ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ILO ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഡീസൻറ്റ് ജോബാണുള്ളത്. അതായത് നല്ല വേതനം കൊടുക്കുന്നു, ആ വേതനത്തിൽ അവർക്ക് ജോലി സ്ഥിരതയുണ്ട്, അവർക്ക് ഡയലോഗ് അതായത് യൂണിയനൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അവർക്ക് പെൻഷനുണ്ട്. ഇത് നാലുമാണ് ILO ആവശ്യം. ഇത് നാലും കേരളത്തിലുണ്ട്. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ കോൺട്രിബ്യൂഷൻ. നാലും അതെ ഇടതുപക്ഷത്തിന്റെ കോൺട്രിബ്യൂഷൻ. കുറച്ച് അശാന്തി ഉണ്ടായത് കൊണ്ടല്ലേ ഒരു കാലഘട്ടത്തിൽ ഈ അശാന്തി. ടീച്ചർ അത്ര എനിക്ക് തോന്നുന്നില്ല ടീച്ചർ അത്ര കാര്യമായിട്ടുള്ള ഒരു ഹോംവർക്ക് നടത്തിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ്. തീർച്ചയായിട്ടും അതെ. ഇത് എന്താ കാര്യം, നമ്മൾ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പൊ പിന്നെ വേജസിന്റെ നില അതുപോലെ തന്നെ പിന്നെ ഈ മാൻഡേറ്റ് ലോസ് സംബന്ധിച്ച്, ലേബർ സ്ട്രൈക്കുകൾ സംബന്ധിച്ച്, അതുപോലുള്ള ഇത്തരം ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നത് കേരളത്തിലെ തൊഴിലന്തരീക്ഷം മറ്റു സംസ്ഥാനങ്ങളെക്കാളും മെച്ചപ്പെട്ടതാണെന്നാണ്. അപ്പൊ അത് നമുക്ക് മെച്ചപ്പെട്ടതാണെന്നാണ്, യാതൊരു സംശയമില്ല. അത് അത് ഏത് അറ്റം വരെ നമുക്ക് നോക്കി പരിശോധിച്ച് കാണാൻ ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, കേരളത്തിലെ തൊഴിൽ മേഖലയിലെ യഥാർത്ഥ സ്ഥിതി എന്താണ്? അതുകൊണ്ടാണ് ഞാനിത് കോൺട്രാക്ട് ചെയ്യേണ്ടി വരുന്നത്. കേരളത്തിൽ കാര്യമായിട്ടുള്ള തൊഴിൽ സമരങ്ങൾ ഉണ്ടാകുന്നതേ ഇല്ല. നിശബ്ദമാണ് കേരളത്തിലെ തൊഴിൽരംഗം. നിശബ്ദമാണ് ശാന്തമായ തൊഴിൽരംഗമാണ്. അതായത് പിന്നെ വലിയ അനീതി നടക്കുന്ന സമയത്ത് പോലും, വലിയ അനീതി നടക്കുന്ന സ്ഥലത്ത് പോലും കാര്യമായ തൊഴിലവസരങ്ങൾ തൊഴിൽ സമരങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നിപ്പം കേരളത്തിൽ ഒരു വേറൊരു ഒരു ഒരു ലേബർ സെഗ്മെൻ്റ് കൂടെ വന്നിരിക്കുന്നു, അതായത് ഇൻഫോർമൽ സെക്ടർ. അതിൽ തന്നെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ, ഇവിടെ എല്ലാം കൂലി വളരെ കുറവാണ്. ഇപ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞ അവസ്ഥ അവിടെ ഇല്ല. അതായത് മിനിമം കൂലി, ബോണസ്, സുരക്ഷ ഒന്നുമില്ലാത്ത ഒരു വലിയ ലേബർ സെഗ്മെൻറ്റ് കൂടെ ഉണ്ട്. അവിടെ തൊഴിലാളികൾ സംഘടിപ്പിക്കപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല, മാധ്യമങ്ങളുടെ രംഗത്ത്, അതുപോലെ ഒരുപാട് ഇൻഫോർമൽ രംഗത്ത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഈ എയ്ഡഡ് മേഖലയിൽ, അൺഎയ്ഡഡ് മേഖലകൾ, ഇവിടൊക്കെ തൊഴിലാളികളുടെ അവകാശം, ജോലിക്കാരുടെ അവകാശം, വിദ്യാഭ്യാസം സമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരുടെ അവകാശം ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. അത് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല. ഇപ്പോൾ പിന്നെ പ്രഖ്യാപിക്കപ്പെടാത്ത ഹർത്താലുകൾ, നേരത്തെ മുൻകൂട്ടി പറയാത്ത ഹർത്താലുകൾ, അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ വ്യവസായങ്ങളെ ബാധിക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരി ഈ ഗവൺമെൻറ്റിലെ, അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഗവൺമെൻറ്റിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇപ്പോഴും അവശേഷിക്കുന്ന കാര്യങ്ങൾ, അത് വ്യവസായത്തെ ബാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞ ഞാനൊരു വലിയ ബിഗ് ടിക്കറ്റ് പരിപാടിയിലേക്ക് പറയാൻ ഞാനില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ഡീപ്പ് ഗോയിങ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിലപാടാണ് ഗവൺമെൻറ് എടുക്കുന്നത്. അതായത് ഈ മിഷനുകളുടെ വരവോടുകൂടി മിഷനുകളെ നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. മിഷനുകളുടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള മിഷനുകളുടെ കാര്യം മാത്രമല്ല, മിഷനുകളുടെ ഫിലോസഫി എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഈ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇൻ്റഗ്രേഷനാണ്. ഈ ടെറിട്ടോറിയാലിറ്റിയുടെ ഒരു അവസ്ഥ മാറിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ പരസ്പരം സഹകരിച്ച്, അതായത് നേരത്തെ പറയുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും സർവീസ് കാര്യങ്ങളല്ല പ്രധാനം. അവരുടെ സർവീസ് കാര്യങ്ങൾ പ്രധാനമാണ്, പക്ഷെ അതിനേക്കാളും പ്രധാനം ജനങ്ങളുടെ ക്ഷേമമാണ്, അതുപോലെ തന്നെ ഔട്ട്പുട്ടാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് പണം ഉണ്ടാക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് പണം ചെലവഴിക്കുന്നതിൻ്റെ എഫിഷ്യൻസി, പണം ചെലവഴിക്കൽ. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഓവർ ടൈം
കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിൻ്റെ സ്പീഡ് കുറഞ്ഞു വരികയാണ്. അതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ സ്പീഡ് വർദ്ധിപ്പിക്കണം, ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം, എല്ലാ ജീവനക്കാർക്കും അവരുടെ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും സംരക്ഷിക്കുന്നതോടൊപ്പം ഗവൺമെൻറ് ആസ് എ ഹോൾ, ആസ് എ സിസ്റ്റം അത് ഫങ്ഷൻ ചെയ്യുമെന്ന് ഉറപ്പാക്കാനുള്ള റിഫോമാണ് ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ദാറ്റ് ഷുഡ് ബി ദി ബിഗ് ടിക്കറ്റ്. ഡോക്ടർ കെ ജോസഫ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യമാണ് ഡോക്ടർ കെ എൻ ഹെർലയിൽ പറഞ്ഞത്, ഇപ്പം ടീച്ചർ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നോക്കുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ ഇൻഡെക്സ് എനിക്ക് തോന്നുന്നു വളരെ താഴെ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം തൊഴിൽ രംഗത്ത് ശാന്തിയുണ്ട്, എനിക്കും ആ അഭിപ്രായത്തോട് ഞാൻ അശാന്തി കുറഞ്ഞു 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 അശാന്തി ആ പോട്ടെ, അത് അതൊരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വിഷയമല്ല. ഗൾഫിലുള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് ഇപ്പം കാശുമായിട്ട് വരുന്നു, അവിടുത്തെ ബിസിനസ്സൊക്കെ തകർന്നു, ഇങ്ങോട്ട് വരുന്നു, കുറെ പൈസയൊക്കെ ഉണ്ട്, പക്ഷേ അയാൾക്കൊരു ബിസിനസ് നടത്താൻ പറ്റില്ല അന്തരീക്ഷം കേരളത്തിന്റെ അതിന്. നമ്മൾ മുമ്പേ രണ്ടുപേരും മുമ്പേ നമ്മുടെ മൻമോഹൻ സിംഗ് റാവു റിഫോം പറഞ്ഞല്ലോ, അതിന്റെ വലിയൊരു ബാക്കി പത്രമാണ് 1991 ഓർഗനൈസ് മാനുഫാക്ചറിങ് സെക്ടറിൽ വേജിൻ്റെ മൊത്തം വാല്യൂ ആയിട്ടിൽ വേജിൻ്റെ ഷെയർ അന്ന് ഏതാണ്ട് 24%, ഇന്ന് അത് 16%. വേജിൻ്റെ ഷെയർ കുറഞ്ഞ സമയത്ത് ഷൂട്ടപ്പ് ചെയ്ത് പ്രോഫിറ്റാണ്. നമ്മൾ കേൾക്കുന്നുണ്ട് കമ്പനികളൊക്കെ 5,250 crore വെച്ചേക്കുന്നു അത് ഷെയർ ചെയ്യുന്നു എന്ന് പറയും. രണ്ടാമത്തെ എംപ്ലോയ്മെൻ്റ് ഓവറോൾ ഗ്രോത്ത് വാസ് വെരി മിനിമൽ, ആ എംപ്ലോയ്മെന്റിന്റെ തന്നെ സ്ട്രക്ചർ മാറി, ജോബ്ലെസ് ഗ്രോത്ത്, ജോബ്ലെസ് ഗ്രോത്തിന്റെ കൂടെ തന്നെ വാട്ട് കൈൻഡ് ഓഫ് ജോബ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ആസ് ഇൻഫോർമൽ എംപ്ലോയ്മെന്റ് ദാറ്റ് ഈസ് കോൺട്രാക്ച്വൽ ലേബർ, ദ ആർ നോട്ട് ഹാവിംഗ് എനി യുനോ കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് നത്തിങ്. അപ്പോൾ ഇൻഫോർമാലിറ്റി ഇൻ ദി എംപ്ലോയ്മെന്റ്, കോൺട്രാക്ച്വൽ എംപ്ലോയ്മെന്റ് വാസ് ആക്ച്വലി വാട്ട് എവർ ഇൻക്രീസ് വാസ് ഹാപ്പനിങ് ദാറ്റ് വാസ് ആക്ച്വലി ഹാപ്പനിങ്. സോ നമ്മൾ ഈ അവിടെയാണ് ഇനീക്വാളിറ്റി ഹാസ് ഇൻക്രീസ് ടു ആൻ എക്സ്റ്റെന്റ് വിച്ച് ഇസ് ഇൻടോളറബിൾ ലെവൽസ് ഓഫ് ഇനീക്വാളിറ്റി. പോവർട്ടിക്കിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് കേരളത്തിൽ പോകേണ്ട ഡിസ്കഷൻ വളരെ പ്രധാനമാണ്. കേരളത്തിൻ്റെ കേരളം പൊളിറ്റിക്കലി അൺസസ്റ്റൈനബിൾ ആവും ഒരു പരിധി കൂടുതൽ ഇനീക്വാലിറ്റി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു പരിധിയിൽ കൂടുതൽ തൊഴിൽ കേന്ദ്രങ്ങളിലെ ചൂഷണം, അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ അവകാശങ്ങളുടെ നിഷേധം, അത് കേരളത്തിൽ വലിയ അൺട്രസ്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് അതിനൊരു മിനിമം ഉണ്ട്, ആ മിനിമത്തിൽ താഴേക്ക് പോകുന്ന ഒരവസ്ഥ കേരളത്തിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ റിഫോംസിനെ കുറിച്ച് പറയാനായിട്ട്. രണ്ടാമത് ഇത് പ്രശ്നം ഇന്ന് പറഞ്ഞ ഈസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഐ അഗ്രി വിത്ത് യു ഓൺ ദാറ്റ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ ടാക്സ് പണം മേടിച്ച് ജീവിക്കുന്ന ഞാനും ഉള്ള ഉദ്യോഗസ്ഥരും സ്വന്തം ഭാര്യയുടെ മൃതശരീരം ചുമന്നുകൊണ്ട് പോകേണ്ടി വന്നവൻ്റെ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ആ ടാക്സ് കൊണ്ട് 6 അക്കത്തിലുള്ള ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർ, അവൻ 30-ാം ദിവസവും അവൻ പകാറില്ലാ ശമ്പളം വാങ്ങിക്കുന്നു, അവൻ ജോലി ചെയ്തില്ല, അതൊരു കറപ്ഷനല്ല. എന്താണ് നമ്മുടെ ഡെഫിനിഷൻ ഓഫ് കറപ്ഷൻ? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കൈക്കൂലി മേടിച്ചാലേ കറപ്ഷനുള്ളൂ. പക്ഷേ 30 ദിവസവും അവൻ്റെ ജോലി ചെയ്യേണ്ട നേരത്ത് ചെയ്യേണ്ട 6 മണിക്കൂറെങ്കിലും 4 മണിക്കൂറെങ്കിലും ദിവസം ജോലി ചെയ്യാതെ കണ്ട് 30-ാം ദിവസം ശമ്പളം വാങ്ങിക്കുന്നവന് അതുകൊണ്ട് കഴിക്കുന്ന ആഹാരം ക്യാൻസർ ആയിട്ടേ വരത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം ഇവിടെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഉദ്യോഗസ്ഥ വൃന്ദമാണ് നമുക്കിവിടെ ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും യൂസ് ബിസിനസ് ഉണ്ടാവില്ല, ഫയല് നീങ്ങൂല. I fully agree with കൂടുതൽ വേദികളിൽ കേരളത്തിന്റെ അഭിപ്രായ രൂപീകരണത്തിന് പിന്നെ നേതൃത്വം കൊടുക്കുന്ന ആളായതുകൊണ്ട് ഈ ഡിസ്കഷൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അതായത് ഈ കേരളത്തിൽ അഴിമതി എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് പുനർവ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പണം സർക്കാരിൻ്റെ പണം പൊതുപ്പണം സ്വകാര്യ പണമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അഴിമതിയാണ്, അത് ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ വളരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം, പല ഓഫീസുകളിലും ഇരിക്കുന്നവർ അവർ ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുന്നു. അവർ ഫയലുകൾ ഉന്തി എത്ര വൈകുന്നേരമായാലും എത്ര കാലം കഴിഞ്ഞാലും ഇരിക്കാവുന്ന അവസ്ഥ. ചില ഓഫീസുകൾ, ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം മുഖ്യമന്ത്രി ഇടപെട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 1,200 posts ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. എന്നുവെച്ചാൽ ചില തസ്തികകളിൽ ഒരു ഫയലും വരാത്ത, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത തസ്തികകൾ, അതുപോലെ തന്നെ ജോലി ഉണ്ട് ഫയലുകൾ വരികയാണെങ്കിലും ഡിസിഷൻ എടുക്കാത്ത കാര്യങ്ങൾ നടക്കാത്ത ഉദ്യോഗസ്ഥൻ, അവർ
പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് സർക്കാരിൽ ജോയിൻ ചെയ്തത് എന്ന് അവകാശപ്പെടുന്ന രീതി. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ റെസ്പോൺസിബിലിറ്റി, തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ പരിശോധിക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിലേതുപോലുള്ളൊരു സർക്കാർ സംവിധാനത്തിലുണ്ട്. അത് ഇടക്കാലത്ത് ആ ഒരു സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് റിവൈവ് ചെയ്യുന്നതിനുള്ള വലിയ ശ്രമം ഗവൺമെൻറ് ഭാഗത്ത് നടക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഈ റെസിസ്റ്റൻസിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കേരളം എവിടെ നിൽക്കുന്നു എന്ന് തീരുമാനിക്കേണ്ടതിൻ്റെ പ്രശ്നമാണ്. ശരിയായ തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുക്കുമ്പോൾ മാധ്യമങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ, വിവിധ വിഭാഗം പ്രസ്ഥാനങ്ങൾ ആരുടെ കൂടെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിർണ്ണയിക്കപ്പെടേണ്ട കാര്യമാണ്. ഇവിടെ ഒരു കാര്യം കൂടി, അതായത് KPRC പഠന റിപ്പോർട്ടിനകത്ത് തന്നെയുണ്ട്, ഇപ്പോൾ 33,000+ തസ്തികകളാണ് ഗവൺമെൻറ് സെക്ടറിൽ, അതായത് എയ്ഡഡ് സെക്ടറിലും ഗവൺമെൻറ് സെക്ടറിലും കൂടി അധികപ്പറ്റുള്ളത്. അതിൽ നിന്ന് 1200 വെട്ടിക്കുറച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം ഒരു തസ്തികയെങ്കിലും വെട്ടിക്കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, അപ്പോഴാണ് തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യം കാണുക നമ്മൾ. അങ്ങനെ എല്ലാ തസ്തികകളും വെട്ടിക്കുറയ്ക്കണം എന്നുള്ളതല്ല, ചില രംഗങ്ങളിൽ തസ്തികകൾ ആവശ്യമാണ്. കേരളത്തിൽ ഒരുപാട് രംഗത്ത് നമ്മൾ ഈ പിന്നെ തസ്തികകൾ സൃഷ്ടിക്കാതിരുന്ന് ഉള്ള തസ്തികകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. വലിയ ദ്രോഹം അതിലൂടെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സർവകലാശാലകളിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 20-25 പ്രൊഫസേഴ്സ് ഉള്ള സ്ഥലത്ത് ഇവിടെ 3-2, അങ്ങനെ വളരെ ലോകപ്രശസ്തമായിട്ടുള്ള, ഇപ്പോൾ ജേക്കബ് ജോസ് സാറിന് തന്നെ അറിയാം ഇപ്പോൾ കാര്യവട്ടത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്ഥിതി എന്താ. ഇത് തന്നെയാണ് പല യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ. അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ തസ്തിക സൃഷ്ടിക്കുകയാണ് വേണ്ടത്, ഉള്ള തസ്തികകൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അക്രോസ് ദ ബോർഡ് തസ്തിക സൃഷ്ടിക്ക് എടുത്തു കളയാൻ പോയാൽ കുഴപ്പമാണ്. അതേസമയം തസ്തികകൾ ഒരുപാടായി വലിയ ഭാരമായിരിക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അവിടെയാണ് കടുത്ത കർശനമായ, അതിലൊന്നാണ് ഫോർ എക്സാമ്പിൾ ഇറിഗേഷൻ. അവിടെ തന്നെ 5,500 തസ്തികകൾ അധികം ഉണ്ട്. അവിടെ എന്ന് വെച്ചാൽ ഓരോ പ്രോജക്റ്റിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നവരെ, പ്രോജക്റ്റ് തീർന്നാലും പ്രോജക്റ്റ് വേണ്ടാന്ന് വെച്ചാലും, കാരാപ്പുഴ പ്രോജക്റ്റ് 1970 തുടങ്ങിയതാ, ഇപ്പോഴും കമ്മീഷൻ ചെയ്തിട്ടില്ല, ഒരിക്കലും കമ്മീഷൻ ചെയ്തൊന്നും വരില്ല ഇനി. അപ്പൊ അങ്ങനെയുള്ള പ്രോജക്റ്റുകളിൽ അപ്പോയിന്റ് ചെയ്തവർ എത്രയോ പേര് പെൻഷൻ പറ്റി പോയിരിക്കുന്നു ഒന്നും ചെയ്യാതെ, ഇപ്പോഴും അത് തുടങ്ങും. അപ്പൊ അത്തരം കർശനമായ രീതിയിൽ അത്തരം തസ്തികകൾ വെട്ടിക്കുറയ്ക്കാൻ തന്നെ ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടാകണം. ഡോക്ടർ കെ ജോസഫ്, നമ്മുടെ സംസ്ഥാന ബജറ്റ് എന്ന് പറയുന്നത് ബജറ്റ് ഒരു എന്റർപ്രണറിനെ ഉണ്ടാക്കാൻ എന്ത് സന്ദേശമായിരിക്കും ബജറ്റ് നൽകാവുന്നത്, ബജറ്റിന് നൽകാവുന്നത്? കാരണം എനിക്ക് തോന്നുന്നത് വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, ബിക്കോസ് കേരളത്തിലെ ഒരു എന്റർപ്രണറൽ സൊസൈറ്റി അല്ല, നമ്മളൊരു ട്രേഡ് സൊസൈറ്റിയാണ്. അപ്പൊ ട്രേഡ് സൊസൈറ്റിയിൽ ഒത്തിരി പരിമിതികളുണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഈ പ്ലാന്റേഷൻ മേഖലയുടെ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പം അല്പം റബ്ബർ ഇപ്പം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് 156-164 അപ്പം 66 ഉണ്ടായി. പക്ഷേ ദി പോയിന്റ് ഐ എം ട്രൈ ടു സേ ദാറ്റ് ആ മേഖലയിൽ ഇന്ന് കേരളത്തിൻ്റെ, കേരളം മൊത്തം റബ്ബർ വെച്ചങ്ങ് നിറച്ച സമയത്ത് നമ്മളിങ്ങനെ കേരള ഗവൺമെൻറ് ഒക്കെ എന്ത് ചെയ്യുമായിരുന്നു? അതെ, രണ്ടാമത്തെ ചെയ്തു. ഇനി പോലും ഇപ്പം നമുക്കറിയാം, നമുക്ക് നാഷണൽ ലെവലിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇപ്പം നമുക്കും അവരുടെ ടെക്സ്റ്റൈലും ഷൂസിലേക്കും ഊന്നി വലിയ നേട്ടത്തിന് പോവുകയാണ്. അതിനൊക്കെ ഒത്തിരി പരിമിതിയുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ ചില പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. വ്യവസായ രംഗത്ത് നമുക്ക് പല മേഖലകളിൽ സാധ്യതയുണ്ട്. ഐ എം ഗോയിങ് ടു ക്രോസ് ഇറ്റ്. അപ്പം ഉദാഹരണത്തിന്, നമ്മുടെ കഴിഞ്ഞ ഐസക്ക്, ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞേക്കുന്ന ഈ പ്ലാന്റേഷൻ മേഖലയിലെ വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു എസ്റ്റേറ്റ് എടുത്തിട്ട് അതൊരു ഏഷ്യൻ റബ്ബർ പ്രോസസിങ് സോണാക്കി മാറ്റി മാസികമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ടുവരാൻ കഴിയണം. ഏഷ്യൻ റബ്ബർ പ്രോസസിങ് കൊണ്ടുവന്നിട്ട് അവിടെ അതിനകത്ത് പ്ലാന്റേഴ്സിന് ഷെയർ ഹോൾഡിംഗ് കൊടുക്കട്ടെ. 1.1 മില്യൺ റബ്ബർ ഹോൾഡേഴ്സ്, റബ്ബർ സ്മോൾ ഹോൾഡേഴ്സിൻ്റെ ഷെയർ ഹോൾഡിങ്ങോടുകൂടി ഒരു റബ്ബറിൻ്റെ പ്രോസസ്സിങ് നടക്കട്ടെ. സ്പൈസ് ഗ്രോ ചെയ്യുന്ന ആൾക്കാരുടെ കൊണ്ട് സ്പൈസ് പ്രോസസ്സിങ് വരട്ടെ. സ്പൈസിൻ ആൾക്ക് സ്പൈസിൽ പ്രൈമറി ഹോൾഡിങ്ങും റബ്ബറിൽ സെക്കൻഡ് ഹോൾഡിംഗ് വരട്ടെ. അതുപോലെ കോഫിയിൽ അവർക്ക് ഇങ്ങനെ മ്യൂച്വൽ ഷെയർ ഹോൾഡിംഗ് ഇന്റർലിങ്ക്ഡ് ആക്കിക്കൊണ്ട്, എന്തുകൊണ്ട് അങ്ങനെ ഒരു സോഷ്യലി ഓറിയന്റഡ് ഉള്ള സാധനം നമുക്ക് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? അതൊക്കെ ഈ സർക്കാരിനെ സാധിക്കത്തുള്ളൂ. കിഫ്ബിയിൽ ഗവൺമെന്റ് കൊടുക്കുന്ന പ്രത്യാശ പ്രതീക്ഷ എന്ത് മാത്രമാണ്? ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പരിമിതികൾ,
പ്രത്യേകിച്ചും ആഗോള സാഹചര്യങ്ങളും പിന്നെ ഡിമോണിറ്റൈസേഷനും ഒക്കെ ഉണ്ടാക്കിയ വലിയ പരിമിതികൾ സംസ്ഥാന ബജറ്റിനുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി ബജറ്റിൻ്റെ പരിമിതികളെ അതിജീവിക്കുന്നതിന് വേണ്ടി കിഫ്ബി കൊണ്ടുവന്നത്. ആ കിഫ്ബിയുടെ കാര്യത്തിൽ ഗവൺമെൻറ് ഉറച്ച തീരുമാനമായിട്ട് വളരെ വേഗം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുപോലൊരു ധനകാര്യ സ്ഥാപനത്തിന് അതിൻ്റെ ബോർഡുകൾ, നിരവധി കമ്മിറ്റികൾ, ഒരുപാട് അപ്പോയിൻമെൻറ്റ്സ്, ഒരു വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ഓരോ ഡിസിഷൻ മേക്കിംഗ് പോയിൻറ്റും ഓരോ ചലഞ്ചാണ്. ആ ഡിസിഷൻ ടേക്കിംഗ് പോയിൻറ്റ്സിനെ എല്ലാം അതിജീവിച്ച് വളരെ വേഗത്തിൽ കേരള സ്റ്റാൻഡേർഡ്സിൽ, ഒരുപക്ഷെ ജോസ് പറഞ്ഞ ചൈനീസ് സ്റ്റാൻഡേർഡ്സിൽ ദിസ് മേ നോട്ട് ബി വെരി ഫാസ്റ്റ്, പക്ഷേ കേരള സ്റ്റാൻഡേർഡ്സിൽ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള ഒരു 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 പരിപാടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനേക്കാളും വേഗത ആഗ്രഹിക്കുന്നു, പക്ഷേ ഇത് ഗവൺമെൻറ് ഫുൾ ഫോഴ്സ് കൊടുക്കുന്ന മുഖ്യമന്ത്രിയും ധനമന്ത്രിയും എൽ ഡി എഫ് ഗവൺമെൻറ് ആസ് എ ഹോൾ പുറകിൽ സപ്പോർട്ട് ചെയ്ത് വളരെ വേഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു സംരംഭമാണ്. അത് റിസൾട്ട് ഉണ്ടാക്കും, നല്ല ഫലങ്ങൾ ഉണ്ടാക്കും. ഇപ്പം കൊച്ചി മെട്രോ ആണെങ്കിൽ ഈ ബജറ്റിന് പുറത്തുള്ള ഒരു വളർച്ചയാണല്ലോ. അതുപോലെ വിഴിഞ്ഞം തുറമുഖം, ഇതെല്ലാം ബജറ്റിൻ്റെ അകത്ത് വരുന്നതല്ല, അകത്ത് പുറത്ത് ഉള്ള വലിയ വലിയ സ്ഥാപനങ്ങളും വലിയ വലിയ വളർച്ചാ കേന്ദ്രങ്ങളുമാണ്. അത് അത്തരം വളർച്ചകളെ കുറിച്ച് എന്താണ് ടീച്ചർ പറയുന്നത്? അതായത് കിഫ്ബി കിഫ്ബി വഴിയായിട്ട് വേണം അത്തരം ബജറ്റിന് പുറത്തുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആകട്ടെ, അല്ലെങ്കിൽ നേരത്തെ റോഡിന്റെ വളർച്ചയാകട്ടെ, അതും അല്ലെങ്കിൽ ഒരു നോളജ് ഹബ്ബാക്കി വളർത്തിയെടുക്കണം, അതും അല്ലെങ്കിൽ പ്ലാന്റേഷൻ സെക്ടറിൽ മാസീവ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം, ഒരു വ്യവസായ ഇടനാഴി. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നു ആ വ്യവസായ ഇടനാഴി തന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ അത് എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് ആ വ്യവസായ ഇടനാഴി ഇടുക്കിയിലേക്ക് ഒരു വ്യവസായ ഇടനാഴി വരികയാണെങ്കിൽ എല്ലാ പ്ലാന്റേഷൻ സെക്ടർ, അതായത് പ്ലാന്റേഷൻ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മേഖലയാണ്, അങ്ങനെ ഒരു വ്യവസായ ഇടനാഴി വരിക, ആ വ്യവസായ ഇടനാഴിയിൽ ഇതുപോലെ മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരിക, വാല്യൂ അഡീഷന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അസംസ്കൃത പദാർത്ഥങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, ആ സംസ്ഥാനത്തെ വാല്യൂ അരി ആഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു വ്യാവസായിക സംസ്ഥാനമാക്കി മാറ്റാൻ. അപ്പം നമ്മൾ പറഞ്ഞ സേവന മേഖല മാത്രമല്ല, ഉൽപ്പാദന മേഖലയിലും നമുക്ക് വളർച്ച സാധ്യമാണ്. അത് സാധ്യമാകണം, കാരണം നമ്മുടെ മേശപ്പുറത്ത് ഈ വെക്കേണ്ട വിഭവങ്ങൾ എന്താണ് എന്നുള്ളത് അന്യ സംസ്ഥാനത്തു നിന്ന് തീരുമാനിക്കാൻ ഇടവരരുത്. ആ സംസ്ഥാന അടിമത്തത്തിലാണ്. അതാ ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് സംഭവിച്ചു. അപ്പോൾ ഇവിടെ കൃഷി വളരണം, വ്യവസായം വളരണം, ഇത് രണ്ടും വളരത്തക്ക രീതിയിൽ വ്യവസായ ഇടനാഴികൾ വരട്ടെ, വ്യവസായം വരട്ടെ, ഇതാണ്. തീർച്ചയായിട്ടും ഓരോ ബജറ്റും ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു നാടിന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ചവിട്ടുപടികളാണ്. തോമസ് ഐസക്കിന്റെ പുതിയ ബജറ്റും തീർച്ചയായിട്ടും കേരളത്തിന്റെ വളർച്ചയ്ക്കൊരു പുതിയ വഴിയൊരുക്കും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അതിനെക്കുറിച്ചൊരു അവലോകനമാണ് വട്ടമേശ നടത്തിയത്. പങ്കെടുത്തത് ഡോക്ടർ കെ എൻ ഹരിലാൽ, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം, ഡോക്ടർ കെ ജെ ജോസഫ്, സി ഡി എസ് അധ്യാപകൻ പ്രൊഫസർ, ഡോക്ടർ മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ. നന്ദി, നമസ്കാരം.